നമസ്കാരം. പുതിയൊരു നേട്ടം കൂടി കൈവരിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുകയാണ്. ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന സ്കൈ ബസ് നിലവിൽ വരികയാണ്. മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന സ്കൈ ബസ് ആണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത്. രാജ്യത്തെ 5 നഗരങ്ങളിൽ ആദ്യഘട്ടത്തിൽ അവതരിപ്പിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. നമോ ഭാരത്, വന്ദേ ഭാരത് ട്രെയിനുകൾ രാജ്യത്തിന് അഭിമാനമായി സർവീസ് നടത്തുകയാണ്. ഗതാഗത മന്ത്രാലയം ഇപ്പോൾ ഈ സന്തോഷ വാർത്ത കൂടി പുറത്തുവിടുകയാണ്. ജനങ്ങളുടെ യാത്ര സുഗമമാക്കാൻ സ്കൈ ബസ് ലക്ഷ്യം നിലവിൽ കൊണ്ടുവരികയാണ്. വാരണാസി, പൂനെ, ഹൈദരാബാദ്, ഗുരുഗ്രാം, ഗോവ എന്നിവിടങ്ങളിലാണ് സ്കൈ ബസ് ആദ്യഘട്ടത്തിൽ ഓടിത്തുടങ്ങാൻ തീരുമാനമാകുന്നത്. ഈ വർഷം അവസാനത്തോടെ ഗോവയിലെ മർഗാവിൽ ട്രയൽ റൺ നടത്താൻ സാധിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. 2 വർഷം കൊണ്ട് സ്കൈ ബസ് ഓടിത്തുടങ്ങും. ട്രയൽ റൺ നടത്താൻ സാധിക്കുന്ന റാങ്ക് മുൻപേ നിലവിലുണ്ടായിരുന്നുവെങ്കിലും റോഡ് നിർമ്മാണ സമയത്ത് പൊളിച്ചു നീക്കി. നേരത്തെ ഉണ്ടായിരുന്ന റാക്കുകളും തൂണുകളും നീക്കം ചെയ്തതോടെ അതിനുള്ള അവസരം നഷ്ടമായി. എങ്കിലും പദ്ധതി ഉപേക്ഷിക്കാൻ സർക്കാർ തയ്യാറായില്ല. ഇപ്പോൾ നിതിൻ ഗഡ്കരിയുടെ റോഡ് ഗതാഗത മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലാണ് സ്കൈ ബസ് നിർമ്മിക്കുക. മെട്രോ ഗതാഗത മോഡലിലായിരിക്കും സ്കൈ ബസ് പ്രവർത്തിക്കുക. മെട്രോയ്ക്ക് സമാനമായി റോഡുകളിൽ നിന്നും മുകളിലായി തൂണുകളിലാണ് സ്കൈ ബസ് സഞ്ചരിക്കുന്നതെങ്കിലും മെട്രോയുടെ പ്രവർത്തന രീതിയിൽ നിന്നും വ്യത്യസ്തമാണ്. മെട്രോയേക്കാൾ ഭാരം കുറവുള്ളതിനാൽ തന്നെ തൂണുകൾ നിർമ്മിക്കാൻ മെട്രോയെ അപേക്ഷിച്ച് വളരെ കുറച്ച് സ്ഥലം മാത്രമേ സ്കൈ ബസിന് ആവശ്യമുള്ളൂ. സ്കൈ ബസ് സ്റ്റേഷൻ ആവശ്യമുള്ള ഭൂമി മാത്രമാണ് ഇപ്പോൾ ഏറ്റെടുക്കേണ്ടി വരുന്നത്. റോഡുകൾക്കിടയിലെ ഡിവൈഡറുകളിൽ തൂണുകൾ കെട്ടി അതിന്റെ റാക്കെടുക്കാൻ കഴിയുമെന്നാണ് അധികൃതർ പറയുന്നത്. 100 കിലോമീറ്റർ വേഗതയിൽ ഓടാൻ കഴിയും. ഒരു ബോഗിയിൽ 300 പേർക്ക് യാത്രാ സൗകര്യമുണ്ടാകും. 1 കിലോമീറ്റർ മെട്രോ റെയിൽ നിർമ്മിക്കാൻ 350 കോടി രൂപ ചെലവ് വരുമെങ്കിൽ 50 കോടിയോളം ചിലവ് മാത്രമേ സ്കൈ ബസിന് വരികയുള്ളൂ. ഇതിന്റെ പരിപാലനത്തിനും ചിലവ് കുറവാണ്. മെട്രോയ്ക്ക് സമാനമായിരിക്കുമെങ്കിലും ട്രാക്കും ബോഗിയും തമ്മിലുള്ള ബന്ധം വലിപ്പം കുറഞ്ഞ പോസ്റ്റുകളിലായിരിക്കും. വികസനത്തിന്റെ പാതയിൽ നിൽക്കുന്ന ഇന്ത്യ ഇത് കൊണ്ടുവരാൻ 50 കോടി ചിലവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് അറിയിക്കുന്നത്. ഇന്ത്യയിലെ 18 സംസ്ഥാനങ്ങൾ കൈവശ പദ്ധതിയുമായി സഹകരിക്കാൻ മുന്നോട്ട് വന്നെന്നും കേരളം സന്നദ്ധത അറിയിച്ചു കഴിഞ്ഞാൽ കേരളത്തിലും സ്കൈ ബസ് തയ്യാറാക്കാൻ ശ്രമിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.